अस्सलाम वालेकुम। വെളുത്തുള്ളിയൊക്കെ ഒരുവിധം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറുള്ളിയും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം.
അതൊരു വിധമായി വരുമ്പം നമുക്കതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള, പച്ചമുളക്, ടൊമാറ്റോ ഇത്രയും ഇട്ട് കൊടുക്കാം. അത് ഒരുവിധം വഴറ്റിയെടുക്കാം. അതിനുശേഷം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ചെമ്മീൻ ഈ കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്കിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ചെമ്മീൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. പൊടിഞ്ഞു പോകാതെ പതിയെ വേണം ഒന്ന് വഴറ്റിയെടുക്കാൻ, ഒന്ന് ഇളക്കി കൊടുക്കാൻ. അതിനുശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല കട്ടിക്കാണ് ഞാൻ അരപ്പ് അരച്ചെടുത്തിരിക്കുന്നത്. അത് ഇതിലേക്ക് നല്ലവണ്ണം പിരളത്തക്ക രീതിയിൽ ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം മാത്രമേ വെള്ളം ഒഴിച്ചു കൊടുക്കാവൂ. ആ അരപ്പില്ലാതെ ചേർന്ന ശേഷം മിക്സിയുടെ ജാറൊക്കെ കഴുകി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരല്പം കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കത് ഹൈ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കാം. നല്ലവണ്ണം തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കാം. ഇനി ഇത് നമുക്ക് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ സ്വാദിഷ്ടമായ നമ്മുടെ ചെമ്മീൻ തീയൽ ഇവിടെ റെഡിയായിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എനിക്ക് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതിനടുത്തുള്ള കുഞ്ഞു ബെൽ ബട്ടൺ കൂടെ ഒന്ന് അമർത്തിയാൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇനി ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.